ഈ വിഷയം തുടങ്ങിയ അന്ന് മുതൽ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഇട്ട് ഇടിച്ച് കലക്കി മിന്നിച്ച് കൊണ്ട് ഈ വിഷയം ടേക്കപ്പ് ചെയ്ത ഒരാളാണ് എൻ്റെ ഡി സി സി പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ. അദ്ദേഹം ഇതിനകത്ത് ഒരു എക്സ്പെർട്ടൈസ് ചെയ്ത ഒരാളാണ്. നമുക്ക് നമ്മുടെ നാടിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും പല അനുഭവങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. അതിൽ പലപ്പോഴും തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ നോവിക്കാറുണ്ട്. അങ്ങനെ ഒരു തിക്തമായ അനുഭവമാണ് ഈ എ ഡി എം എന്ന് പറയുന്ന നമ്മുടെ നവീൻ ബാബുവിനെ ആ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഒരിക്കലും സംഭവിക്കാത്ത, നമുക്കത് ആലോചിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അപമാനഭാരം കൊണ്ട് അഭിമാനികൾ ജീവിതം അവസാനിപ്പിക്കാറുണ്ട്. ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരുപാടുണ്ട്, അതിൽ പുത്തിരിയില്ല. ഇദ്ദേഹം ഒരു അഭിമാനിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അഭിമാനിയാണ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ഒരാളിൽ നിന്നും കാൽ പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തെ അറിയുന്ന ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്, സ്നേഹിതന്മാരായ പഠന കോടിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്തുള്ള സ്നേഹിതന്മാരുണ്ട്, ജോലി സ്ഥലത്തുള്ള സ്നേഹിതന്മാരുണ്ട്. എല്ലാ ആളുകൾക്കും ഇദ്ദേഹത്തെ കുറിച്ച് ഒരു കാലം നല്ല കാര്യമേ പറയാനുള്ളൂ. വിശ്വസ്തനാണ്, നല്ല മഹാനുഭാവനാണ്, നല്ല നല്ല സഹയാത്രികനാണ് എന്നല്ലാതെ ഒരാള് പോലും ഒരു കുറ്റം പറഞ്ഞതായി നമുക്കറിയില്ല. ഇത് നമ്മുടെ നാടിൽ അദ്ദേഹം ഔദ്യോഗിക ജീവിതം നയിക്കുന്ന കഥ. അദ്ദേഹത്തിന്റെ ജന്മം കൊടുത്ത പത്തനംതിട്ടയിലും ഇതിനപ്പുറത്താണ്. ഞാൻ പത്തനംതിട്ടയിൽ ഞാൻ പോയിരുന്നു. ഞാനവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തെ സാധാരണക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഒരഭിപ്രായമേ ഉള്ളൂ, ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്നേഹനിധിയായ ഒരു ഓഫീസറാണ് എന്നതാണ്. അതിനപ്പുറത്തില്ല. എനിക്ക് ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്. രണ്ട് പെൺമക്കളും അമ്മയും കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ എൻ്റെ മനസ്സ് നൊന്തുപോയി. രണ്ട് യുവതികളായ പെൺകുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളെയും ഭാര്യയെയും തെരുവാധാരമാക്കി ഈ പ്രിയപ്പെട്ട എടിയും പോയി എന്ന് പറയുമ്പോൾ ആ പോയതിൻ്റെ ഉത്തരവാദിത്വം ആരിലാണ്, ആർക്കാണ്? ആ ആളെ ഈ സമൂഹം വിസ്തരിക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ അമ്മക്ക് എന്താ കാര്യം ഡിപ്പാർട്ട്മെന്റ് ചർച്ച ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഔദ്യോഗികമായ ഒഫീഷ്യൽ മീറ്റിംഗിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തറവാട്ട് കയറി തെളിയുന്നത് പോലെ കയറിപ്പോയി, അവിടെ അപ്പൊ കസേര നീക്കി കൊടുക്കാൻ കലക്ടർ നിന്നു. കലക്ടർ നിന്നു, അവിടെ ഇരുന്നു. ഇരുന്നതും മൈക്കെടുത്തതും അവർ സംസാരിക്കാനും തുടങ്ങി. അവിടെ മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് കലക്ടറാണ്. കലക്ടർ പറഞ്ഞിട്ട് വന്നിട്ടില്ല, പല കലക്ടർ വിളിക്കേണ്ടി വന്നിട്ടില്ല, കലക്ടർ നന്ദി പറയേണ്ടി വന്നിട്ടില്ല, സ്വാഗതം പറയേണ്ടി വന്നിട്ടില്ല, ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. വന്നു, ഇരുന്നു, വലിച്ചു, സംസാരിച്ചു, ഇറങ്ങി, കുതിര പോകും പോലെ പോയി. ഞാനും നിങ്ങൾ കണ്ടില്ല, ഞാനിൽ ശരിക്കും കുതിര വരും പോലെയല്ലേ വന്നത്? പോയതും കുതിര പോകും പോലെയല്ലേ? ഒരു ശബ്ദമില്ല, മറ്റൊരു സംസാരമില്ല, ഒന്നുമില്ല. കലക്ടർ ഇത് പറയാൻ കലക്ടർ അനുവദിക്കാമോ? അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന അദ്ദേഹം നല്ല ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന, കർമ്മനിരതനായ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന, അടിമതിരഹിതനായ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യു ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്ന് പറയേണ്ട നട്ടെല്ലും തണ്ടടവും ഈ കലക്ടർ കാണിക്കണ്ടേ? ആണാണെന്ന് പറഞ്ഞാൽ പോരാ, ആണത്വം വേണം. കലക്ടറോട് ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഇന്ന് കുറ്റപത്രം ചാർത്തപ്പെട്ട ഒരു ഒരു വ്യക്തിയാണ്. കുറ്റവാളിയായാണ് നിങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത്. നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യത്തിൽ ഇപ്പോ അവസാനം അവരെ സഹായിക്കാൻ രംഗത്തിറങ്ങി എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. എന്താ ബോധ്യമായത്? അതെല്ലാം പറഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞിരുന്നു തെറ്റുപറ്റിയെന്ന്. ആ തെറ്റുപറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കോടതിയിൽ ഇട്ടുപോയത്. ജാമ്യ ഹർജി കൊടുക്കുമ്പോൾ ആ റെക്കോർഡാണ് വേദിയിലുള്ളത്. ശുദ്ധ അസംബന്ധവും കളവും. ഒരു കലക്ടർക്കൊക്കെ ഇങ്ങനെ പറയാമോ? ഒരു ഐ എസ് ഉദ്യോഗസ്ഥനല്ലേ, അതിന്റെ മഹത്വം ഇല്ലേ, അതിനൊരു മഹനീയതയില്ലേ, അതിനൊരു അന്തസ്സില്ലേ? ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതുപോലെ പച്ച നുണ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ
കേസിൽ പ്രതിയായവരെ രക്ഷിക്കാൻ മിനക്കെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനക്കും നമ്മുടെ ഭരണ സംവിധാനത്തിനും നാട്ടിലെ സാമൂഹിക ജീവിതത്തിനും എതിരാണ്, തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് കലക്ടർ തെറ്റ് ചെയ്തെങ്കിൽ കലക്ടർ തിരുത്താൻ തയ്യാറാവുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സമൂഹത്തിന്റെ മധ്യത്തിൽ അങ്ങക്ക് അങ്ങേക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞ് സത്യാവസ്ഥ ജനങ്ങളോട് പറയാനുള്ള അന്തസ്സും നട്ടലും തന്റെ അടവും ഈ കലക്ടറെ കാണിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്. ഇല്ലേ, ജനം നിങ്ങളെയും ദിവ്യയോടൊപ്പം തന്നെ വിലയിരുത്തും. ദിവ്യക്ക് ഇതൊരു സേവനമൊന്നുമല്ല. ഇങ്ങനെ ധരിച്ചു പോയോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. അതിലേറ്റവും വലിയ എന്താ പറയാ വിദ്വേഷം കയറി വന്നത് എന്തുകൊണ്ടും ചോദിച്ചാൽ അവർക്ക് കിട്ടാനുണ്ട് ഇതിനകത്ത് വിഹിതം, കമ്മീഷൻ കിട്ടും. ഇത് ബിനാമിയാണ്. ബിനാമി എടുത്ത് ആളുകൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങി ആ കമ്മീഷന്റെ വിഹിതം പറ്റുന്നവരിൽ ഒരാളാണ് പി ദിവ്യ. ഇതിലെ പോർഷൻ കിട്ടിയില്ല, ഇതിലെ വിഹിതം കിട്ടിയില്ല. ആ കിട്ടാത്തതിന്റെ ചൂടും ചൊടരുമാണ് ആ മീറ്റിംഗിനകത്ത് പ്രസംഗത്തിലൂടെ അവർ കാണിച്ചത്. ഇതിന്റെ പറയിലും ഒരുപാട് അനന്തമാണ്. പ്രശാന്ത്, എന്താണ് എന്താ പേര്? പ്രശാന്ത്. പ്രശാന്തിന്റെ ഒരു മരുമകനുണ്ട്. ആ മരുമകനും അളിയൻ, അളിയനല്ലേ, അളിയനുണ്ട്. അളിയനും ഇദ്ദേഹവും ഒരു കെട്ട. അവരാണ് മാർക്കറ്റിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവർ. പക്ഷെ അവർ കയറി ഇറങ്ങുന്നത് എവിടെയെന്നൊക്കെ അറിയാവോ നിങ്ങൾക്ക്? അവർ കയറി ഇറങ്ങുന്നത് ഇ പി ജയരാജന്റെ വീട്ടിൽ, എം വി ഗോവിന്ദൻ മാഷയുടെ വീട്ടിൽ. സ്ഥിരമാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ പോകാറുണ്ട്. എം വി ഗോവിന്ദൻ മാഷയുടെ വീടുമായിട്ട് എന്താ ബന്ധം, എന്തുമുണ്ട്? എം വി ഗോവിന്ദൻ മാഷ്ടർ ഉണ്ടല്ലോ ഒരു പാരമ്പര്യം. നമ്മളെ ഒരു ഗൾഫുകാരൻ തൂങ്ങി മരിക്കേണ്ടി വന്നൊരു സാജൻ തൂങ്ങി മരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് എം വി ഗോവിന്ദൻ മാഷയുടെ ഭാര്യയും അവരുടെ സഹപ്രവർത്തകരും അല്ലേ? അപ്പോ അവർക്കെല്ലാം ഇതിന്റെ ഈ വീതം വെപ്പും വിഹിതം വാങ്ങലുമാണ് ഇതൊക്കെ ജോലി. ഔദ്യോഗികമായ സ്ഥാനം വെച്ച് പൊതുമുതൽ കൊള്ളയടിച്ച് ജനസമൂഹത്തിന്റെ മുമ്പിൽ ആദരവ് പിടിച്ചു പറ്റേണ്ടുന്നവർ അനാദരവിന്റെ പ്രതീകമായി മാറുന്നത് നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നു പോലീസുകാർ പൂർണ്ണ സംരക്ഷണം കൊടുത്ത ദിവ്യ ഇതുവരെ താമസിച്ചത്. ജയിലിൽ നിന്ന് പുറത്ത് ജയിലിൽ വന്ന് പോകുന്നത് വരെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. ദിവ്യ വന്നത് കണ്ണപുരം ഭാഗത്തുനിന്ന് ദിവ്യ വന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു സെന്ററിൽ നിന്ന് അവിടെ പോലീസിന്റെ വണ്ടി കാത്തിരിക്കുന്നു. ദിവ്യ വണ്ടിയിലേക്ക് കയറുന്നു, പോലീസുകാർ അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അറിയാതെയാണോ പോലീസിന് ദിവ്യ അവിടെയാണെന്ന്? അറിയാതെയാണോ? എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? നട്ടലില്ല. പിണറായി വിജയന്റെയും പി ശശിയുടെയും പാറോലയുണ്ട്. ഒരു കാരണവശാലും ദിവ്യ തൊട്ടുകൂടാ. പുറത്താക്കി എന്ന് പറഞ്ഞതല്ലേ എം വി ഗോവിന്ദൻ? പുറത്താക്കിയോ? പുറത്താക്കാൻ തണ്ടല്ലേ? നട്ടല് കാണിച്ചോ പിന്നെ ഗോവിന്ദൻ ഭാഷ? എന്തുകൊണ്ടാ? മൂപ്പർ ഇടപെട്ടു. ഏത് മൂപ്പറ്? വലിയ മൂപ്പറ്, രണ്ടാമത്തെ അനുയായി ഇടപെട്ടു. അദ്ദേഹം ഇപ്പൊ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടു ദിവസം കുറേയേറെ കാര്യങ്ങളൊക്കെ ചെയ്തു നിർത്തിയേ അദ്ദേഹം പോവുള്ളൂ. ശശി എന്ന് പറയുന്ന ആളെ നമുക്കറിയാം ആരാണെന്ന്, ഭൂതകാലം എന്താണെന്നും ഈ കേരള കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്കറിയാം. ഞാനത് പറയുന്നത് നാണക്കേട് കൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ശശിയൊക്കെ ദിവ്യക്ക് സഹായവുമായി ഇവിടെ കെട്ടിമുട്ടി നിൽക്കുകയാണ്. അതവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് അവരുടെ മാർഗം. പക്ഷെ ഒരു കാര്യം പറയുന്നു, നീതിപൂർവകമായി കേസിൽ നിന്ന് ഒരു അനുകൂലമാകുന്ന റിസൾട്ട് ഈ കലക്ടറുടെ വീട് കുടുംബങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്ന ഒരു 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 റൂളിംഗ് കിട്ടുന്നില്ല എങ്കിൽ എവിടം വരെ ഏത് തലം വരെ പോകണമോ ആ തലം വരെ പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ്.